നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് എന്താണെന്നുള്ളതും റിലേഷൻസ് എന്താണെന്നുള്ളതും ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസും പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് കോൾഡ് പാർഷ്യൽ ഓർഡർ റിലേഷൻ ഇഫ് ആർ ഈസ് റിഫ്ലക്സീവ്, ആൻറ്റിസിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതായത് ഇത് മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത്. ഒരു റിലേഷൻ, ഒരു സെറ്റിൻ്റെ ഒരു റിലേഷൻ, അത് ഈ മൂന്ന് കാര്യങ്ങളും ആ സെറ്റിൻ്റെ മൂന്ന് പ്രോപ്പർട്ടീസും റിഫ്ലക്സീവ് ആവണം, ആൻറ്റിസിമെട്രിക് ആവണം, അതേപോലെ തന്നെ ട്രാൻസിറ്റീവും ആണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു റിലേഷൻ ആർ എന്ന് പറയുന്ന റിലേഷൻ ഓർ ഓൺ എ സെറ്റ് എ, ഒരു സെറ്റ് എന്റെ റിലേഷൻ ആണ് ആറ്. അത് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ അത് എന്താവണം? ആ റിലേഷൻ റിഫ്ലക്സീവ് ആവണം, ആൻറ്റിസിമെട്രിക് ആവണം ആൻഡ് ട്രാൻസിറ്റീവ് ആവണം. റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ നമുക്കറിയാം, എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്നുള്ളതാണ് റിഫ്ലക്സീവ്. ആൻറ്റിസിമെട്രിക് ആണെങ്കിൽ എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി ആണ് എങ്കിൽ ബി ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്നുള്ളതാണ് ആൻറ്റിസിമെട്രിക്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി, ബി ഈസ് ആൻ എലമെന്റ് ഓഫ് സി ആണെങ്കിൽ എ ഈസ് ആൻ എലമെന്റ് ഓഫ് സി, അതായിരുന്നു ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ മൂന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോസെറ്റ് എന്താന്ന് നോക്കാം. പോസെറ്റ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. പോസെറ്റ് ഏകദേശം മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ലാറ്റിസ് എന്താന്നുള്ളത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ പോസെറ്റ് എന്താന്നുള്ളത് നോക്കാം. ഒരു സെറ്റ് ടുഗദർ വിത്ത് പാർഷ്യൽ ഓർഡർ റിലേഷൻ, ഒരു സെറ്റും പാർഷ്യൽ ഓർഡർ റിലേഷൻ ആർ ഈസ് കോൾഡ് പാർഷ്യൽ ഓർഡർ സെറ്റ് ഓർ പോസെറ്റ്. പാർഷ്യൽ ഓർഡർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റും അതോടൊപ്പം തന്നെ എന്തും കൂടി വേണം? പാർഷ്യൽ ഓർഡർ റിലേഷനും കൂടി വേണം. ഓക്കെ, അതിനെയാണ് എന്ത് പറയണേ? പോസെറ്റ്. ഒരു സെറ്റ്, അതിന്റെ പാർഷ്യൽ ഓർഡർ റിലേഷൻ, അത് രണ്ടും കൂടി ഒന്നിച്ച്, അതിനെയാണ് പോസെറ്റ് എന്ന് പറയണത്. അപ്പൊ ഇവിടെ നോക്കാം, ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സെറ്റ് ഇസെഡ് എന്ന് പറയുന്ന നോൺ സീറോ എലമെന്റ്സിന്റെ ഒരു സെറ്റ് ഉണ്ട്. ദെൻ അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ റിലേഷൻ എന്താന്നുള്ളത് കണ്ടിട്ടുണ്ട്. റിലേഷൻ എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ഫോർ. ഒരു ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മളൊരു റിലേഷൻ നമ്മൾ ഉണ്ടാക്കി, ആ റിലേഷൻ ആണ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ഫോർ. അപ്പൊ എയും ബിയും കൂട്ടിയിട്ട് ഫോറ് കിട്ടുന്നതാണ് അവിടെ ഉള്ള റിലേഷന് അല്ലെ. അതേപോലെ ഇവിടുത്തെ റിലേഷൻ എന്താണ്? ഇസെഡ് എന്ന് പറയുന്ന ഒരു സെറ്റ്, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈസ് എ പോസെറ്റ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ് ഇവിടുത്തെ റിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വേണമെന്നെങ്കിലും ആവാം. അപ്പോൾ ഈ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് സെറ്റിനെയും അതേപോലെ തന്നെ പാർഷ്യൽ ഓർഡർ റിലേഷനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്? ഈസ് എ പോസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം. ആ മൂന്ന് കണ്ടീഷനും മൂന്ന് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പറയുന്നതിനെയാണ് പോസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക, ഒരു വാല്യൂ എടുത്ത് നോക്കുക. ആ വാല്യൂ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താ? എ ഫസ്റ്റ് എന്തായിരിക്കണം? പോസെറ്റ് ആവണം, പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആവണം അല്ലെ. റിഫ്ലക്സീവിന്റെ കണ്ടീഷൻ എന്താണ്? എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു വാല്യൂ എടുക്കുക, ഫൈവ്. ഫൈവ് എന്ന് എടുക്കുക. ഫൈവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്, ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതെന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്, ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഫൈവ് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഫൈവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ് ഫോർ എവരി എ ഈസ് ആൻ എലമെന്റ് ഓഫ് ഇസെഡ്. ഇസെഡിലെ നോൺ സീറോ എലമെന്റ്സ് ആയിട്ടുള്ള ഏത് എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. സോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ഈസ് ഫോർ എവരി എ ഈസ് ആൻ എലമെന്റ് ഓഫ് ഇസെഡ്. സോ ദ റിഫ്ലക്സീവ് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ആന്റിസിമെട്രിക് ആണെങ്കിൽ എന്താണ്? എ ഈസ് ആൻ എലമെന്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്നാണ് നമ്മുടെ ആന്റിസിമെട്രിക്കിന്റെ കണ്ടീഷൻ. ഇവിടെ നോക്കുക, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, ഇവിടെ വാല്യൂസ് എടുത്തു നോക്കുക. ആദ്യം സെപ്പറേറ്റ് വാല്യൂസ് നോക്കി നോക്കുക. ആദ്യം സെവനും ഫൈവ് കൊടുക്കുക. സെവൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്, ഇറ്റ്സ് കറക്റ്റ് അല്ലെ. ഏഴ് അഞ്ചിനേക്കാളും കൂടുതലാണ്. ഇനി നമ്മൾ തിരിച്ചിടണം,
For A and B is an element of Z. So, രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? A is an element of B, B is an element of C, then A is an element of C. അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം 7 എടുക്കുക, Aക്ക് 7 കൊടുക്കുക, Bക്ക് 5 കൊടുക്കുക. 7 greater than or equal to 5. കറക്റ്റ് ആണ് അല്ലേ? ഇനി 5 greater than or equal to 3 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ 5നേക്കാളും ചെറുത് അല്ലെങ്കിൽ സെയിം എലമെന്റ് ആ രീതിയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബി എന്നുള്ളത് 5 ആയിരുന്നു, 5നേക്കാളും ചെറുത് 3 ആയിട്ട് കൊടുക്കുക. സോ എന്റെ വാല്യൂ 7, ബീന്റെ വാല്യൂ 5. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ഇനി 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി 3 എന്ന് പറയുമ്പോഴും ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ എന്തും കൂടി സാറ്റിസ്ഫൈ ആവണം. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, ദാറ്റ് കണ്ടീഷൻ ഈസ് ആൾസോ ട്രൂ. അതും ട്രൂ ആണ് അല്ലെ? അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും സെയിം ആയതുകൊണ്ട് തന്നെ ദിസ് ഇസ് പാർഷ്യൽ ഓർഡർ റിലേഷൻ. ആൻഡ് പാർഷ്യൽ ഓർഡർ റിലേഷനും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റും കൂടി ഒന്നിച്ച് പറയുന്നതിനെയാണ് നമ്മൾ പോസെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ പോസെറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കവർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കവർ കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഹസ്സി ഡയഗ്രാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. പോസെറ്റിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഹസ്സി ഡയഗ്രാം. ഓക്കെ, പോസെറ്റ് എന്നുള്ള ടേമിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഹസ്സി ഡയഗ്രാം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഹസ്സി ഡയഗ്രത്തില് നമ്മൾ രണ്ട് എലമെന്റ്സ് വേറൊരു എലമെന്റിനെ കവർ ചെയ്യാൻ പാടില്ല, അതാണ് നമ്മളുടെ അടുത്തുള്ള കണ്ടീഷൻ. അപ്പോൾ കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ എ പാർഷ്യൽ ഓർഡേർഡ് സെറ്റ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻ എലമെന്റ് വൈ ഈസ് ആൻ എലമെന്റ് ഓഫ് പി ഈസ് ടു കവർ ആൻ എലമെന്റ് എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് പി ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആൻഡ് ഇഫ് ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി എലമെന്റ് ഇസഡ് ഈസ് ആൻ എലമെന്റ് ഓഫ് പി സച്ച് ദാറ്റ് എക്സ് less than or equal to z and less than or equal to y lies between x and y. ഇത് ഇങ്ങനെ ഡെഫിനേഷൻ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ആ കൂടെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹസി ഡയഗ്രം വരയ്ക്കുമ്പോൾ രണ്ട് വെർട്ടിസസുകളുടെ ഇടയിൽ ഒരു എന്തുണ്ടാവാൻ പാടില്ല, വേറെ ഒരു വെർട്ടിസസ് ഉണ്ടാവാൻ പാടില്ല. അതാണ് കവർ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റില്ല, എഡ്ജ് വരയ്ക്കാൻ കഴിയില്ല. ഈ ഒരു കോൺസെപ്റ്റ് ആണ് കവർ എന്നുള്ളത് പറയാനുള്ളത്. നമുക്കത് ഹസി ഡയഗ്രാം പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഹസി ഡയഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് പോസെറ്റ്. പോസെറ്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഹസി ഡയഗ്രാം എന്ന് പറയുന്നത്. ഇൻ ദ ഡയഗ്രാം എലമെന്റ് ഓഫ് ദ പോസെറ്റ് ആർ റെപ്രസെന്റഡ് ബൈ സ്മോൾ സർക്കിൾ ഓർ ഡോട്ട്. നമ്മളിവിടെ സ്മോൾ സർക്കിൾസ് ആയിട്ടാണ് എലമെന്റ്സിന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ടു എലമെന്റ്സ് ഓഫ് പി ആൻഡ് ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ദെൻ ദർ ഈസ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ ഡോട്ട്സ് റെപ്രസെന്റിങ് എ ആൻഡ് ബി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള എലമെന്റ്സിലുള്ള റിലേഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് എ ആൻഡ് ബി ആർ ടു എലമെന്റ്സ് ഓഫ് പി, പിയിലുള്ള രണ്ട് എലമെന്റ്സ് ആണ്, അതായത് പോസിറ്റീവിലുള്ള രണ്ട് എലമെന്റ്സ് ആണ് എയും ബിയും എന്ന് വിചാരിക്കുക. ആൻഡ് ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ പറ്റും. ഇനി ഈ ലൈൻ സെഗ്മെന്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദർ ഈസ് നോ കവർ. കവർ അവിടെ ഉണ്ടാവാൻ പാടില്ല. അവിടെ വേറെ ഒരു എലമെന്റ് അവിടെ കവർ ഒരു എലമെന്റിനെ നമ്മൾ കവർ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റില്ല, ഒരു ലൈൻ സെഗ്മെന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ദർ ഈസ് നോ ലൈൻ സെഗ്മെന്റ് ഫ്രം ഡോട്ട്സ് ടു സി ബട്ട് ദർ ആർ, ഇവിടെ നോക്കുക, ദർ ആർ ലൈൻ സെഗ്മെന്റ് ഫ്രം എ ടു ബി from B to C. C
such a graphical representation of POSET is called Hussey diagram. ഈ രീതിയിൽ വരക്കുന്നതിനെയാണ് ഹസി ഡയഗ്രം എന്ന് പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്, 1 2 3 4. അതേപോലെ തന്നെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, പോസെറ്റ് എന്ന് പറയാം. ഈ പോസെറ്റിന്റെ ഹസി ഡയഗ്രം എങ്ങനെയാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുക, നമുക്ക് എത്ര എലമെന്റ് ആണുള്ളത് സെറ്റില്? 1 2 3 4, 4 എലമെന്റ് ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഈ 4 എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യാം, 4 സർക്കിൾസ് അല്ലെങ്കിൽ 4 ഡോട്ട്സ് ആക്കി വരയ്ക്കണം. ഇങ്ങനെ 4 ഡോട്ട്സ് ആക്കി വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ചെറിയ എലമെന്റിനെ ഫസ്റ്റ് വരയ്ക്കുക, ദെൻ ഏറ്റവും ലാർജസ്റ്റ് എലമെന്റിനെ ലാസ്റ്റ് വരയ്ക്കുക. 1 2, അത് ഈ സർക്കിൾസ് മാത്രം വരയ്ക്കുക. 1 2 3 4, അങ്ങനെ 4 വെർട്ടിസസ് മാത്രം നമ്മൾ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഈ ഒരു കണ്ടീഷനും കൂടി ഈ റിലേഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ സർക്കിള് മാത്രം വരച്ചിട്ടുള്ളൂ, എഡ്ജസ് വരച്ചിട്ടില്ല. ഈ എഡ്ജസ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 എലമെന്റ്സ് തമ്മിൽ അതിന്റെ ഇടയിൽ വേറൊരു എലമെന്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 1 2 3 4, അങ്ങനെ 4 സർക്കിള് വരച്ചു. ഇനി ഇതിൽ 1 2 1 2 ഇടയിൽ വേറെ എലമെന്റ് ഇല്ല, സോ നമുക്ക് ഡയറക്റ്റ് എഡ്ജസിനെ വരയ്ക്കാം. ഇനി 2 3 2 3 ഇടയിലും വേറെ എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമുക്ക് ഡയറക്റ്റ് വരയ്ക്കാം. 3 4, ആൻഡ് ദിസ് ഇസ് ആൾസോ സാറ്റിസ്ഫൈങ് ദ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് അല്ലേ, 1 2നേക്കാളും ചെറുതാണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഈ റിലേഷനും അതേപോലെ തന്നെ പോസെറ്റ് കവർ ചെയ്യാതെ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ഹസി ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. ഡ്രോ ദ ഹസി ഡയഗ്രാം ഫോർ പി ഓഫ് എ ഈസ് എ സബ്സെറ്റ്. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. വേർ എ എന്ന് പറയുന്നത് എക്സ് കോമ വൈ ആണ്. പി ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ സെറ്റ് ഓഫ് എ. എന്താണ് പവർ സെറ്റ്? പി ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ സെറ്റ് ആണ്. എന്തിന്റെ? എന്റെ പവർ സെറ്റ് ആണ്. അപ്പൊ എന്റെ പവർ സെറ്റ് ആദ്യം വരയ്ക്കുക. എന്റെ പവർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 2 എലമെന്റ് ആണെങ്കിൽ 2 റേസ് ടു 2, 4 എലമെന്റ്സ് വരും പവർ ഓഫ് സെറ്റിൽ അല്ലെ. സോ സെറ്റ് വരയ്ക്കുക. ഏത് സെറ്റിന്റെയും പവർ സെറ്റില് നൾ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ തന്നിരിക്കുന്ന സെറ്റ് ഇറ്റ്സെൽഫ് ഉണ്ടായിരിക്കും. അതേപോലെ അതിന്റെ സബ്സെറ്റുകളും ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലെ. അപ്പോൾ പവർ സെറ്റ് നോക്കുക. 5 നൾ എക്സ് വൈ ആൻഡ് എക്സ് വൈ, ഇങ്ങനെ 4 എലമെന്റ്സ് ആയിരിക്കും പവർ സെറ്റിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എലമെന്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി എലമെന്റ്സിനെ നമുക്ക് ഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓരോന്നും പവർ സെറ്റുകളാണ് അല്ലെ, ഓരോന്നും സബ്സെറ്റുകളാണ്. ഇപ്പൊ നൾ എന്ന് പറയുന്ന ഒരു സെറ്റാണ്, എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്, വൈ എന്ന് പറയുന്ന സെറ്റാണ്, എക്സ് വൈ എന്ന് പറയുന്ന ഒരു സെറ്റാണ്. സോ ഈ സെറ്റ് ആവുമ്പോൾ തന്നെ അതിന്റെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഒന്നിലധികം എലമെന്റ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം ഇത് ഡ്രോ ചെയ്യുന്ന സമയത്ത്. നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു വരച്ചെങ്കിൽ ഇവിടെ ഒരു ഡയഗണൽ ഷേപ്പാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നോക്കുക, നമ്മൾ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെയും എലമെന്റ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ നമുക്ക് 4 എലമെന്റ്സ് ആണ്. ഏറ്റവും ലീസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നള്ളായിരിക്കും ഇതില്. അതേപോലെ തന്നെ ഏറ്റവും എലമെന്റ്സ് കൂടുതൽ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന സെറ്റ് കംപ്ലീറ്റ് ആണ്. സോ നൾ ആൻഡ് എക്സ് വൈ അല്ലെ. ഇനി ഇതിന്റെ ഇടയിൽ നമുക്ക് എങ്ങനെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കുക, സെറ്റ് എക്സ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്ര എലമെന്റ് ആണുള്ള എക്സിൽ? എക്സ് എന്നുള്ളത് ഒരു എലമെന്റ് ആണ്. നീ എക്സിന്റെ പവർ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തും കൂടി വരും, നള്ളും കൂടി വരും അല്ലെ. സോ എക്സിന് എന്തും കൂടി ഉണ്ട്, നള്ള് എന്നുള്ളതും കൂടി ഉണ്ട്. എക്സില് 5 എന്നുള്ളത് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വൈ വരയ്ക്കും, വൈനെ വരയ്ക്കാം. വൈനെ വരയ്ക്കുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരിക്കും എന്തായാലും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെറ്റ് വൈയിലും എന്തുണ്ട്, നമ്മുടെ നള്ള് എന്നുള്ളതുണ്ട്. അതേപോലെ തന്നെ എക്സ് വൈ എന്ന് പറയുന്ന സെറ്റിലും നള്ളുണ്ട്. അപ്പൊ മൂന്നിലും നമ്മുടെ നള്ള് എന്ന് പറയുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ് ടു നള്ളും വൈ ടു നള്ളും നമുക്ക് ഒരുമിച്ച് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക, എക്സ് വൈ
xy to null also ഉണ്ട് അല്ലേ null എന്നുള്ളതിൽ xy യും കൂടി ഉണ്ട് പക്ഷെ നമ്മൾ ഇവിടെ എന്ത് വരച്ചിട്ടില്ല എഡ്ജസിനെ വരച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ xy എന്നുള്ള കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ അസിഡ്